സംവിധായകൻ സിദ്ദിഖിനെ കാണാൻ വേണ്ടിയിട്ട് സൂര്യ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. ഭൗതിക ശരീരം കാണാൻ കഴിഞ്ഞില്ല, എന്നാലും അവരുടെ കുടുംബത്തിലെ ആ ഒരു സങ്കടത്തിൽ അദ്ദേഹത്തിന് പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് സിദ്ദിഖ് ലാലും ഈ പറയുന്ന സൂര്യയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, 2001 മലയാളത്തിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ നേരിട്ട് 2001 തമിഴിലേക്ക് റീമേക്ക് ചെയ്യുക. ഈ സിനിമയിൽ സൂര്യയും വിജയുമായിരുന്നു ആ പ്രധാന കഥാപാത്രം. മലയാളത്തിൽ മുകേഷും അതുപോലെ തന്നെ ജയറാം ചെയ്ത ആ ഒരു കഥാപാത്രം ചെയ്തത് ഇവർ രണ്ടുപേരായിരുന്നു. സിനിമ വലിയ രീതിയിലുള്ള ഓളങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതേപോലെ അതിലെ തമാശ രംഗങ്ങൾ ഇപ്പോഴും ഒരു തമാശ രംഗത്തിനും അതിലെ തമാശ രംഗങ്ങളെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് തന്നെയാണ് വിജയും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അതിനോട് എനിക്ക് എൻ്റെ പിടിച്ച ഡയറക്ടർ മലയാളത്തിൽ വന്ന് സിദ്ദിഖ് സാർ, ഫ്രണ്ട്സ് പടം. ഇപ്പോൾ ഇന്ന വരെയും ചൊല്ലേ നിറയ പേർ കോമഡി സീൻസ് വന്നിരിക്കും, പക്ഷേ ഇപ്പോഴും அந்த ഫ്രണ്ട്സ് കോമഡി அந்த வடிவேல் சாரோட நாங்க வீட்டுக்குள்ள அந்த வீட்டை பெயிண்ட் பண்ணும்போது அவருக்கு அந்த வந்து எந்த தரத்துலயும் இது வரைக்கும் அந்த மாதிரி வந்தது. அது சும்மா நினைச்சாலே வந்து எனக்கு சிரிப்பு. അതെ, നമ്മൾ ഒരുപാട് ചിരിച്ച ഒരു രംഗമുണ്ട്. സുഹൃത്തിന് ചിരി അടക്കാൻ വഴിയാതാവുമ്പോൾ അദ്ദേഹത്തിന് ഒരു കരിയോയിൽ മുക്കിയെടുക്കുന്ന ആ ഒരു സീന്, ഇപ്പോഴും അത് തമിഴിൽ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത അത്ര വലിയ തമാശയാണ് എന്നാണ് അവരുടെ അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ വിജയും ഒരു ഇന്റർവ്യൂവിലും അത് പറയുന്നത് നമ്മൾ കേട്ടു. പിന്നീട് വിജയ് ഒത്ത് 2011 ഒരു സിനിമ ചെയ്തു, കാവലൻ എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മളെ മലയാളത്തിലെ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമ. ദിലീപും നയൻതാരയും നായിക നായകന്മാരായിട്ട് ഇറങ്ങിയ ആ ഒരു സിനിമ തമിഴിലേക്ക് മാറുമ്പോൾ അസിന നായികയാക്കി, അതേപോലെ വിജയയെ നായകനാക്കിയുമാണ് ആ സിനിമ വന്നത്. ആ സിനിമ അദ്ദേഹം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് ആ സിനിമയിലെ അവസാനത്തെ ഒരു 20 അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. അതിൻ്റെ ക്ലൈമാക്സിലെ ഒരു പ്രത്യേകത അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ തയ്യാറാവുന്നത്. അതുവരെ ഒരുപാട് വയലൻസ് സിനിമകൾ ചെയ്തിരുന്ന വിജയ് പെട്ടെന്ന് ടേൺ ചെയ്ത് ഒരു തമാശ സിനിമയിലേക്ക് കടക്കുകയാണ്. അതാണ് കാവലൻ എന്ന് പറയുന്ന സിനിമ. കാവലൻ എന്ന് പറയുന്ന സിനിമ തമിഴ് ഭയങ്കരധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. പിന്നീടാണ് ആ ഒരു സിനിമ പിന്നെ നേരെ ഹിന്ദിയിലോട്ട് പോകുന്നതും. ഹിന്ദിയിലെ നല്ല ഡയറക്ടർക്കുള്ള ഒരു അവാർഡും അദ്ദേഹം സിദ്ദിഖ് സാറ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 രണ്ടാമത്തെ സിനിമ തമിഴിൽ ചെയ്യുന്നത് എങ്കൾ അണ്ണൻ എന്ന് പറയുന്ന സിനിമയാണ്. വിജയകാന്തും അതേപോലെ പ്രഭുദേവയും നായകന്മാരായിട്ട് വന്ന ഒരു സിനിമ ചെയ്തു. ആ സിനിമയും വലിയ രീതിയിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് 2008 സതു മിറണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ പ്രസന്നയും അതേപോലെ കാവ്യ മാധവനുമാണ് നായിക നായകന്മാരായിട്ട് വന്നത്. ആ സിനിമയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഓളമെല്ലാം സൃഷ്ടിക്കാൻ അവിടെ കഴിഞ്ഞു. എന്നാൽ 2011 കാവലൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയാകാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തമിഴ് സിനിമയിൽ കുറച്ചും കൂടി കൂടുതൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ 2001 സിനിമ ഓളം ഉണ്ടാക്കിയില്ല എന്നല്ല പറയുന്നത്, അതും ഉണ്ടാക്കിയ ഒരു ഓളത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് എന്ന് പറയുന്ന ഈ ഒരു നടനും സൂര്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ നടനും ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ആ ഒരു സിനിമയാകാം ഒരു പക്ഷേ അവർക്ക് വലിയ ബ്രേക്കുകൾ നൽകിയിട്ടുണ്ടാവുക. 2020 അദ്ദേഹം അവസാനമായിട്ട് ഒരു തമിഴ് സിനിമ ചെയ്തത്. മലയാളത്തിലെ ഭാസ്കർ ദി റാസ്കൽ എന്ന് പറയുന്ന സിനിമയാണ് തമിഴിലോട്ട് റീമേക്ക് ചെയ്തത്. ഈ സിനിമയിൽ മലയാളത്തിൽ മമ്മൂക്കയും നയൻതാരയും നായിക നായകന്മാരെയും വന്നപ്പോൾ അരവിന്ദ് സ്വാമിയും അതേപോലെ അമല പോളുമാണ് ആ ഒരു സിനിമയിൽ നായിക നായികയായിട്ട് വന്നത്. അത് വലിയ രീതിയിലുള്ള ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും ഇനി മമ്മൂക്കയുമൊത്ത് ഒരു സിനിമ ചെയ്യാൻ ഇരിക്കെ, അല്ലെങ്കിൽ ഫഹദ് ഫാസിലുമൊത്ത് ഒരു സിനിമ ചെയ്യാൻ ഇരിക്കെയാണ് അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഒട്ടനവധി നല്ല നല്ല സിനിമകളൊക്കെ നമുക്ക് സമ്മാനിച്ച് നമ്മളുടെ ചിരിയുടെ രാജകുമാരൻ പടിയിറങ്ങുകയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം നമ്മളെ എല്ലാവരെയും വളരെയധികം സങ്കടപ്പെടുന്ന ഒരു വിയോഗമാണല്ലേ. അങ്ങനെ നമ്മളൊരുപാട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്.